അധ്യായം 75. പുനരുത്ഥാനം. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുകൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു, കുറ്റപ്പെടുത്തുന്ന മനസ്സിനെക്കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു. മനുഷ്യനെ വിചാരിക്കുന്നുണ്ടോ നാം അവന്റെ എല്ലുകളെ ഒരുമിച്ചുകൂട്ടുകയില്ലെന്ന്? 1. അതെ, നാം അവന്റെ വിരൽത്തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനായിരിക്കെ. 2. പക്ഷേ എന്നിട്ടും മനുഷ്യന് അവന്റെ ഭാവി ജീവിതത്തിൽ തോന്നിവാസം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എപ്പോഴാണ് ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് എന്നവന് ചോദിക്കുന്നു. എന്നാൽ കണ്ണഞ്ചിപ്പോയാൽ ചന്ദ്രന് ഗ്രഹണം ബാധിക്കുകയും സൂര്യനും ചന്ദ്രനും ഒരുമിച്ചു കൂട്ടപ്പെടുകയും ചെയ്താൽ അന്നേ ദിവസം മനുഷ്യന് പറയും എവിടെയാണ് ഓടി രക്ഷപ്പെടാനുള്ളതെന്ന്. ഇല്ല, യാതൊരു രക്ഷയുമില്ല. 3. നിന്റെ രക്ഷിതാവിങ്കലേക്കാണ് അന്നേ ദിവസം ചെന്നുകൂടല്. അന്നേ ദിവസം മനുഷ്യനെ മുൻകൂട്ടി ചെയ്തതിനെപ്പറ്റിയും നീട്ടിവെച്ചതിനെപ്പറ്റിയും അവന്ന് വിവരമറിയിക്കപ്പെടും. തന്നെയുമല്ല, മനുഷ്യനെ തനിക്കെതിരിലെ തന്നെ ഒരു തെളിവായിരിക്കും. അവന് ഒഴികഴിവുകളെ സമർപ്പിച്ചാലും ശരി, നീ അത് ഖുറാൻ ധൃതിപ്പെട്ട് ഹൃദിസ്ഥമാക്കാൻ വേണ്ടി അതും കൊണ്ട് നിന്റെ നാവ് ചലിപ്പിക്കേണ്ട. തീർച്ചയായും അതിന്റെ ഖുറാന്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാകുന്നു. 4. അങ്ങനെ നാം അത് ഓതിത്തനാല് ആ ഒത്ത് നീ പിന്തുടരുക, പിന്നീട് അത് വിവരിച്ചുതരലും നമ്മുടെ ബാധ്യതയാകുന്നു. അല്ല, നിങ്ങൾ ക്ഷണികമായ ഈ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു, പരലോകത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. ചില മുഖങ്ങൾ അന്ന് പ്രസന്നതയുള്ളതും അവയുടെ രക്ഷിതാവിന്റെ നേർക്കിയ ദൃഷ്ടി തിരിച്ചവയുമായിരിക്കും. ചില മുഖങ്ങൾ അന്ന് കരുവാളിച്ചതായിരിക്കും. ഏതോ അത്യാപത്ത് അവയെ പിടികൂടാൻ പോകുകയാണ് എന്ന് അവര് വിചാരിക്കും. അല്ല, പ്രാണന് തൊണ്ടക്കുഴിയിലെ എത്തുകയും മന്ത്രിക്കാനാരുണ്ട് എന്ന് പറയപ്പെടുകയും അത് തന്റെ വേർപാടാണെന്ന് അവന് വിചാരിക്കുകയും കണങ്കാലും കണങ്കാലുമായി കൂടിപ്പിണയുകയും ചെയ്താൽ. 5. അന്ന് നിന്റെ രക്ഷിതാവിങ്കലേക്കായിരിക്കും തെളിച്ചു കൊണ്ടുപോകുന്നത്. എന്നാൽ അവന് വിശ്വസിച്ചില്ല, അവന് നമസ്കരിച്ചതുമില്ല, പക്ഷെ അവനെ നിഷേധിക്കുകയും പിന്തിരിയുകയും ചെയ്തു. എന്നിട്ട് ദുരഭിമാനം നടിച്ചുകൊണ്ട് അവന് അവന്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോയി. ശിക്ഷ നിനക്കേറ്റവും അർഹമായതു തന്നെ, നിനക്കേറ്റവും അർഹമായതു തന്നെ, വീണ്ടും നിനക്കേറ്റവും അർഹമായത് തന്നെ, നിനക്കേറ്റവും അർഹമായത് തന്നെ. 6. മനുഷ്യനെ വിചാരിക്കുന്നുവോ അവന് വെറുതെ അങ്ങ് വിട്ടേക്കപ്പെടുമെന്ന്. അവന് ശ്രവിക്കപ്പെടുന്ന ശുക്ലത്തിലെ നിന്നുള്ള ഒരു കണമായിരുന്നില്ലേ, പിന്നെ അവന് ഒരു ഭ്രൂണമായി. എന്നിട്ട് അല്ലാഹു അവനെ സൃഷ്ടിച്ചു സംവിധാനിച്ചു. അങ്ങനെ അതിലെ നിന്ന് ആണും പെണ്ണുമാകുന്ന രണ്ടു ഇണകളെ അവന് ഉണ്ടാക്കി. അങ്ങനെയുള്ളവനെ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ.